വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ എങ്ങനെയാണ് എം ജി യൂണിവേഴ്സിറ്റിയുടെ സിലബസുകൾ, ഓരോ കോഴ്സിൻ്റെയും സിലബസുകൾ എങ്ങനെ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് ട്രൈ ചെയ്യുന്നത്. സോ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ മുഴുവനായിട്ടും കാണുക. സോ ആദ്യം ഗൂഗിളിൽ നമ്മൾ എം ജി യൂണിവേഴ്സിറ്റിയുടെ ഒഫീഷ്യൽ സൈറ്റ് എടുക്കുക. www.mgu.ac.in എന്ന ഒഫീഷ്യൽ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോൾ വരുന്ന ഇൻ്റർഫേസ് ആണിത്. ആ ഒരു ഇൻ്റർഫേസിൽ നിങ്ങൾക്കാണ് അഡ്മിഷൻ 2020 എം ജി യു പി ജി ഗാപ്പ് എന്നൊക്കെ പറഞ്ഞ കുറേ ഓപ്ഷനുകളുണ്ട്. സോ ഇതിൽ പ്രോഗ്രാം ആൻഡ് സിലബസ് എന്ന് പറയുന്ന ആ ഒരു ടാബ് നിങ്ങൾ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുമ്പം ഹിയർ വി ഗെറ്റ് ആർക്കിയോളജി ആൻഡ് മ്യൂസിയോളജി 3 ഇയർ അഡ്വാൻസ് ഡിപ്ലോമ, അതുപോലെ ബി എ ആനിമേഷൻ ആൻഡ് ഗ്രാഫിക് ഡിസൈൻ അണ്ടർ ഗ്രാജുവേറ്റിൻ്റെ സിലബസുകൾ, ബി എ അറബിക്കിൻ്റെ സിലബസുകൾ, അതുപോലെ ബി എ ഭരതനാട്യം, ബി എ ശ്വേണ്ട, കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ്, അങ്ങനെ ഏകദേശം 44 പേജുകൾ അടങ്ങുന്ന ഓപ്ഷൻസ് ആണ് നമുക്ക് കിട്ടുന്നത്. ബി എ എക്കണോമിക്സ്, ബി എ എക്കണോമിക്സ് ഹോണേഴ്സ്, ബി എ കോ ഓപ്പറേറ്റ് എക്കണോമിക്സ്, ബി എ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ്, അതുപോലെ ബി എ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ട്രിപ്പിൾ മെയിൻ, അങ്ങനെ ഓരോ സെക്ഷൻ ബൈ സെക്ഷൻ ആയിട്ട് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ തന്നെ നമുക്ക് നമ്മുടെ സിലബസുകൾ അവൈലബിൾ ആണ്. ബി എ ഇംഗ്ലീഷ്, ബി എ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ, ബി എ ഇംഗ്ലീഷ് മോഡൽ 1, ബി എ ഇംഗ്ലീഷ് മോഡൽ ലാംഗ്വേജ് ലിറ്ററേച്ചർ, അതുപോലെ ബി എ ഇംഗ്ലീഷ് മോഡൽ 2, ഇങ്ങനെ പറഞ്ഞുകൊണ്ട് 44 പേജുകളിലായിട്ട് നമുക്ക് എം ജി യൂണിവേഴ്സിറ്റിയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള എല്ലാ കോഴ്സുകളുടെയും സിലബസുകൾ നമ്മുടെ കൈവശം കിട്ടുക തന്നെ ചെയ്യും. ബി എ ഫ്രഞ്ച്, സോ ബി എ ഹിന്ദി, ബി എ ഹിസ്റ്ററി, നമുക്കിതിൽ ഏതെങ്കിലും ഒന്ന് ഓപ്പൺ ആക്കി നോക്കാം. ഓക്കെ, ബി എ ഹിസ്റ്ററി. ഓക്കെ, നമുക്ക് ബി എ ഹിസ്റ്ററി ക്ലിക്ക് ചെയ്യാം. ബി എ ഹിസ്റ്ററി ക്ലിക്ക് ചെയ്യുമ്പം നമുക്ക് കിട്ടുന്ന ഇൻ്റർഫേസ് ഇതാണ്. ഇത് നമ്മൾ സ്ക്രോൾ ചെയ്ത് നോക്കുമ്പോൾ കോളേജ് നെയിം ഒക്കെയാണ് കാണുന്നത്. അപ്പോൾ അത് കണ്ടുകൊണ്ട് നിങ്ങൾ ടെൻഷൻ ആവണ്ട. ബട്ട് ഇത് ഏതൊക്കെ കോളേജസിലാണ് ബി എ ഹിസ്റ്ററി ഉള്ളത് എന്നുള്ളതാണ് അത് കൊടുത്തിരിക്കുന്നത്. ഇപ്പം നമുക്ക് വേണ്ടത് സിലബസ് ആണ്. സോ അതുകൊണ്ട് തന്നെ സിലബസ് എന്ന ആ ഒരു സെക്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ദേ ഇതിങ്ങനെയാണ് ഉണ്ടാവുക. അതിൽ ഹിസ്റ്ററി എന്നതിൽ ക്ലിക്ക് ചെയ്യുക. കിട്ടുമ്പോൾ ദേ ഒന്നെങ്കിൽ നമുക്ക് നേരിട്ട് നമ്മുടെ ഏത് PDF ഫയലാണോ അതിലേക്ക് ഡൗൺലോഡായി കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ അത് നമ്മളോട് ചോദിക്കും ഡൗൺലോഡ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുക. അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. ഇതേ നമുക്ക് ഇതേ ഇവിടെ ബി എ ഹിസ്റ്ററിയുടെ ഫുൾ ഡീറ്റെയിൽസ് അടങ്ങുന്ന ഓരോ കോഴ്സും ഡിഫൈൻ ചെയ്തുകൊണ്ട് ഓരോ മൊഡ്യൂൾസും ഡിഫൈൻ ചെയ്തുകൊണ്ടുള്ള സിലബസുകൾ ഇവിടെ റെഡിയാണ്. സോ ഈ ഒരു വേ യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഏതൊരു കോഴ്സിൻ്റെയും സിലബസുകൾ ഇതിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ സാധിക്കുന്നതാണ് എന്നുള്ളതാണ്. ഇപ്പോൾ ആർക്കെങ്കിലും സിലബസുകൾ നിലവിൽ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു വേ യൂസ് ചെയ്യുക. നിങ്ങളുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ തന്നെ മറ്റൊരു സൈറ്റുകളും നിങ്ങൾ ആശ്രയിച്ച് പോകേണ്ട ആവശ്യമില്ല. എം ജി യൂണിവേഴ്സിറ്റിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ തന്നെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അവൈലബിൾ ആണ്. അപ്പോൾ അത് യൂസ് ചെയ്ത് തീർച്ചയായിട്ടും സിലബസുകൾ ഡൗൺലോഡ് ചെയ്ത് പഠിക്കുക. ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ പുതിയ പുതിയ ലേറ്റസ്റ്റ് അപ്ഡേറ്റുകൾക്കായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. Thank you for watching.